പീഡന പരാതി ചമയ്ക്കൽ കേസിൽ എയർ ഇന്ത്യ സാറ്റ്സിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബിനെതിരെ ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണം സുപ്രീംകോടതി ശരിവെച്ചു. അന്വേഷണം റദ്ദാക്കണമെന്ന ബിനോയിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായാലും സുപ്രീംകോടതി ശരിവെച്ച സാഹചര്യത്തിൽ ബിനോയിയെ സംബന്ധിച്ചോളം അത് തിരിച്ചടിയാണ്. അതേസമയം മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ, നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ 17 വനിതാ ജീവനക്കാർ 2015 നൽകിയ പരാതിയാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. അന്ന് അവിടെ യൂണിയൻ നേതാവായിരുന്ന ഷിബു എന്ന വ്യക്തി തങ്ങളെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച്, മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് 17 വനിതാ ജീവനക്കാർ പരാതി നൽകിയിരുന്നത്. ഈ പരാതി അന്വേഷിച്ച എയർ ഇന്ത്യയിലെ ആഭ്യന്തര അന്വേഷണ സമിതി ഷിബു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിനെതിരെ ഷിബു ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കുകയും ചെയ്തു. ഈ എയർ ഇന്ത്യ സ്റ്റാറ്റ്സുമായി ബന്ധപ്പെട്ട ചില അഴിമതി താൻ പരസ്യമായി തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉണ്ടായതെന്നായിരുന്നു ഷിബു ഹൈക്കോടതിയെ വ്യക്തമാക്കിയിരുന്നത്. തുടർന്നായിരുന്നു എയർ ഇന്ത്യ സ്റ്റാറ്റ്സിന്റെ വൈസ് പ്രസിഡന്റായ ബിനോയ് ജേക്കബിനെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. 2019 ഈ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഈ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് ബിനോയ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണം പൂർത്തിയായെന്ന് ഇന്ന് ബിനോയുടെ അഭിഭാഷകർ തന്നെ കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഈ ബിനോയ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയത്. അതായത് ഹൈക്കോടതി പുറപ്പെടുവിച്ച അന്വേഷണം സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഈ അന്വേഷണ റിപ്പോർട്ട് വേണമെങ്കിൽ ബിനോയ്ക്ക് നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.